ഹലോ വെൽക്കം ബാക്ക് ടു ഷെഹാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റമദാൻ സ്പെഷ്യൽ ഷമാം അല്ലെങ്കിൽ മസ്മെലൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഷമാമാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെയാണ് ഉണ്ടാവുക, കുരുവൊക്കെ ഉണ്ടാകും, അതൊക്കെ കളയണം. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി കുറച്ച് കട്ടിയാണ് ഉണ്ടാവുക. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കൊരു ചെറിയ പീസാക്കി മാറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാനൊരു 8 പീസോളം ഈത്തപ്പഴം സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പോളം കാഷ്യൂം ബദാമും സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പാൽ ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഷമാമിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ബദാമും കാഷ്യും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുള്ള പാൽക്കട്ട കൂടി ആഡ് ചെയ്യാം. ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഏലക്കാ പൊടിയും കൂടി ആഡ് ചെയ്യാം. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഷമാം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതി ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഞാനതിൻ്റെ മുകളിലായിട്ട് 1 സ്കൂപ്പ് ഐസ്ക്രീമും കുറച്ച് ബദാമും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.